Hi friends, welcome to Aaron's Kids World. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ടെക്നോളജിപരമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ്. എന്താണെന്നല്ലേ, കമ്പാരിസൺ ബിറ്റ്വീൻ സൂം ആൻഡ് മീറ്റ്. ഓക്കെ, അത് കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഞാനത് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടൊക്കെയാണ്, എനിക്ക് സൂമിൻ്റെ ഐഡിയും മീറ്റ് ഐഡിയും ഒക്കെ ഉണ്ട്. ഞങ്ങളുടെ ക്ലാസ്സൊക്കെ ഇപ്പം മീറ്റിലാണ് നടക്കുന്നതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വീഡിയോ ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലായിട്ട് തോന്നിയതാണ്. അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ആദ്യത്തെ കാര്യം സൈൻ ഇൻ ഓപ്ഷൻ. ഈ ആദ്യത്തെ നമുക്ക് സൂമിൽ നിന്ന് തുടങ്ങാം അല്ലേ. സൂമിന് നല്ലൊരു ഇത് തന്നെയാണ് എന്ന് വെച്ചാൽ, നമുക്കാണെങ്കിൽ അക്കൗണ്ട് ഇല്ലാതെ നമ്മുടെ ഇമെയിൽ ഐ ഡി അതൊന്നും കൊടുക്കേണ്ടി വരുന്നില്ല. അതും ഡയറക്റ്റ് ആയിട്ട് ഒരു സൂം നമ്മുടെ മൊബൈലിലാണെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ വരും, കമ്പ്യൂട്ടർ വരുന്നുണ്ട്. അത് സൂം തന്നെ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പം സൈൻ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് ഒരു ഇത് വരും, ഇൻ്റർഫേസ് വരും, ഡു യു വോണ്ട് ടു മേക്ക് ചേഞ്ചസ് ഓഫ് ഇൻ യുവർ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത യെസ് കൊടുക്കുവാണെങ്കിൽ ഇറ്റ്സ് ഡൺ, അത് ഇൻസ്റ്റാൾ ആവും. അത് ചെയ്യാൻ എന്നിട്ട് നിങ്ങൾക്ക് സെറ്റപ്പ് ഒന്നും ചെയ്യേണ്ടി വരിക, ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ റീകളക്ട് ചെയ്യണമെങ്കിൽ അത് ഓൾറെഡി അതിനകത്ത് സ്റ്റോർ ആയിരുന്നുള്ളൂ. പിന്നെ മീറ്റ് ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് നമ്മൾ അടുത്ത വീഡിയോ അടുത്ത് എന്നത് പറയാം. അപ്പം ഇത്രയും മനസ്സിലായല്ലോ, സൈൻ ഓപ്ഷൻ വേണ്ട. ഓക്കെ, സൂമിന് അത് മീറ്റ് മീറ്റ് സൈൻ ഓപ്ഷൻ വേണം. നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുത്താൽ നമുക്ക് മീറ്റിനകത്ത് തൊട്ട് കയറാൻ സാധിക്കൂ. പിന്നെ ഇതിൻ്റെ ഒരു നമ്മുടെ സൂമിൻ്റെ കൂട്ടി തന്നെ ഒരു ആപ്ലിക്കേഷൻ വേണ്ടി വരും, നമ്മുടെ മൊബൈൽ ഫോണിന് നമ്മുടെ പി സിക്ക് വേണ്ട. അതുകൊണ്ട് അതൊരു പോയിൻ്റ് ആയിട്ട് ഞാൻ കൂട്ടുകയാണ്. അതൊരു വലിയൊരു ഇത് തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇമെയിൽ ഐ ഡി, നമ്മുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാൻ സാധിക്കൂ. അപ്പം സൂമിന് അതില്ല, സൂമിന് നമുക്ക് ഇമെയിൽ ഐ ഡി ഇല്ലാതെ തന്നെ ജോയിൻ ചെയ്യാം. അപ്പം സൂമിനൊരു പോയിന്റ്, മീറ്റിനൊരു പോയിന്റ്. അടുത്തത് ഇതിൻ്റെ ഹോസ്റ്റിംഗ്, മീറ്റിംഗ് ഹോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സൂം നിങ്ങൾ ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾക്കൊരു സൂം ഐ ഡി ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഇമെയിൽ ഐ ഡി ഒന്ന് തന്നെ ആദ്യം നമ്മൾ ഇമെയിൽ ഐ ഡി ആയിട്ട് ലോഗിൻ ചെയ്യണം. നമ്മൾ ജസ്റ്റ് നിങ്ങളുടെ ഇൻ്റർഫേസ് സൂം ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും സൂമിൻ്റെ ഇൻ്റർഫേസ് വരും. ഇൻ്റർഫേസിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ഇറ്റ്സ് ഫ്രീ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിലായിട്ടൊരു ഓറഞ്ച് കളർ ഒരു ബട്ടൺ കാണും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും ചോദിക്കും. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും, സൂമിൻ്റെ അല്ല, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും അത് ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലോട്ട് വരും. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നായിരിക്കും, ആക്ടിവേറ്റ് ചെയ്യുക. രണ്ട് പാസ്വേഡ് വേണ്ടി വരും, ഇതിന് പ്രത്യേക വേറൊരു പാസ്വേഡ് ആയിരിക്കും. അതിന് പ്രശ്നങ്ങൾ പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ് ഈ പാസ്വേഡ്. അതിന് ക്യാപിറ്റൽ ലെറ്റർ വേണം, അത് 8 ക്യാരക്ടർ ഉണ്ടായിരിക്കണം. പിന്നെ സിമ്പൽ വേണം, സിമ്പിൾസ് ഓർ നമ്പേഴ്സ് അത് വേണം. ഈ മൂന്ന് കാര്യങ്ങളുണ്ടായാലേ അത് ഒന്ന് ഡെവലപ്പായി കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ നമ്മുടെ ഹോസ്റ്റിംഗ് ചെയ്യാൻ. ഹോസ്റ്റിംഗ് അല്ല, ജസ്റ്റ് സൈൻ ചെയ്യും പെട്ടെന്ന്. അത് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ പെട്ടെന്ന് കയറിയിട്ട് നമുക്കാണെങ്കിൽ ഒരു ഐ ഡി ഇൻ്റർഫേസ് അല്ലേ വരുന്നത്. അപ്പോൾ നിങ്ങളുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യാം, ദാറ്റ്സ് ഓൾ. ഓക്കെ, അടുത്തത് മീറ്റ്. മീറ്റിന് ചെയ്യേണ്ടത് ഒരു കാര്യം, ഇത്ര ഇങ്ങനത്തെ ഡിഫിക്കൽട്ടീസ് ഒന്നുമില്ല, ജസ്റ്റ് ഇൻ വൺ ക്ലിക്കാണ്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാലേ, നിങ്ങളുടെ ജിമെയിലോട്ട് കയറുകയാണെങ്കിൽ, ഇത് പുതിയ അപ്ഡേറ്റ് ആണ്, നിങ്ങളുടെ ജിമെയിലോട്ട് കയറുകയാണെങ്കിൽ തൊട്ട് താഴെ നിങ്ങൾക്ക് ഒരു ചെറിയൊരു രണ്ട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ന്യൂ മീറ്റിംഗ്, ജോയിൻ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സൈഡിലെ കോർണർ, താഴത്തെ ഏറ്റവും കോർണറിലായിട്ട് വരും ന്യൂ മീറ്റിംഗ്, ജോയിൻ മീറ്റിംഗ് എന്ന് പറഞ്ഞു വരും. ന്യൂ മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാൻ സാധിക്കും. നിങ്ങൾ ഹോസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൾക്കാരെ മ്യൂട്ട് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ഹോസ്റ്റ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് ഇതിന് സൂമിന് പോയിന്റ് ഇല്ല, മീറ്റിന് പോയിന്റ് ഉണ്ട്. ഓക്കെ, അടുത്തത് വീഡിയോ ഹോസ്റ്റിങ്ങിന്, വീഡിയോ പറ്റിയുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. വീഡിയോ ഹോസ്റ്റിംഗ് നമ്മൾ ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത്, കൺട്രോളിങ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ മീറ്റ് ഓർ സൂം. അതാണ് ഞാൻ അതിൻ്റെ മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത്. മൂന്നാമത്തെ, ആദ്യത്തത് സൂം. സൂമിനകത്താണെങ്കിൽ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് നമുക്ക് അവരെ റീനെയിം ചെയ്യാൻ പറ്റും, പിന്നെ റീനെയിം ചെയ്യാൻ പറ്റും, മ്യൂട്ടാകാൻ പറ്റും, വീഡിയോ ഓൺ ആക്കാൻ പറയാൻ പറ്റും, അൺമ്യൂട്ടാകാൻ പറ്റും.
അത് ചെയ്യാൻ അൺമ്യൂട്ട് ആക്കാൻ പറ്റത്തില്ല, അൺമ്യൂട്ട് അവരുടെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. വീഡിയോ ഓൺ ആക്കാനും അവരുടെ പെർമിഷൻ, വീഡിയോ ഓഫ് ആക്കാനും ഓൺ ആക്കാനും പറ്റും, അതത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കും, റെക്കോർഡ് മീറ്റിംഗ്. റെക്കോർഡ് മീറ്റിംഗ് അന്ന് ഞാൻ നെക്സ്റ്റ് പറയാം. അപ്പം അത് അത്രേ ഉള്ളൂ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ലെങ്തി ആയിട്ട് വരുന്നുണ്ട്, കുറച്ച് കൂടുതൽ സ്പെസിഫിക്കേഷൻസും ഉണ്ട്. അടുത്ത മീറ്റ്, മീറ്റിന് വേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിൻ വീഡിയോ, പിൻ വീഡിയോ, പിന്നിങ് ദ വീഡിയോ, പിന്നെ മ്യൂട്ട്, അതുപോലെ തന്നെ അൺമ്യൂട്ട് ആക്കാൻ പറ്റത്തില്ല. അത് സൂമിനില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല, പറഞ്ഞു. ഓക്കെ, മ്യൂട്ട്, മ്യൂട്ട് ചെയ്യാൻ പറ്റും, പിന്നെ റിമൂവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിൻ ചെയ്യുന്ന അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, ആ പേഴ്സൺസിനെല്ലാം ചെയ്യാൻ കഴിക്കും, അതുകൊണ്ട് അതല്ല. രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റും, അതുകൊണ്ട് ഇത് ഈ ഒരു റൗണ്ട് ജയിച്ചിരിക്കുന്ന നമ്മുടെ സൂമാണ്. അടുത്തത് പിന്നിങ് ദ വീഡിയോ, ആൾക്കാരെ കാണാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് പിന്നിങ്. അപ്പം ആദ്യത്തെ നമുക്ക് സൂമിലേക്ക് അടക്കാം. സൂം, സൂമിന് സ്പോട്ട് ലൈറ്റ് വീഡിയോ എന്നാണ് പറയുന്നത്. സ്പോട്ട് ലൈറ്റ് അല്ല, സ്പീക്കർ വ്യൂ എന്ന് പറഞ്ഞ വരും. നമുക്ക് ഗ്യാലറി വ്യൂവിൽ ഫുൾ ആർക്കായും കാണാൻ പറ്റും. വ്യൂയിങ് ദ പേഴ്സൺ ആണ് ഈ റൗണ്ടിൻ്റെ പേര്. ജസ്റ്റ് ഞാൻ വേറെ രീതിയിലായി പോയി, അങ്ങനെയല്ല, വ്യൂയിങ് ദ പേഴ്സൺ, ആൾക്കാരെ കാണാൻ സാധിക്കുന്നത്. ജസ്റ്റ് ഒരു ഇൻ്റർഫേസിലാണ്. ഗ്യാലറി വ്യൂ എന്ന് പറയുമ്പോൾ അത്യാവശ്യം 25 ക്യാരക്ടേഴ്സിലായിരിക്കും നമ്മുടെ പി സിയിൽ കാണാൻ പറ്റുന്നത്. 25 ക്യാരക്ടേഴ്സ്, അത് ഏത് വലിയ ലാപ്ടോപ്പാണ്, നിങ്ങളെ കൂടിയ ലാപ്ടോപ്പാണ്, ചെറിയ ലാപ്ടോപ്പ് അത്രയേ വരത്തുള്ളൂ. 25 പേര്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നമ്മുടെ ഒരു നമ്മുടെ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യം 45 വരെ പോവും, കുഴപ്പമില്ലാതെ. പിന്നെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേന് അപ്പുറത്തെ പേജിലോട്ട് പോകും, പേജായിട്ട് വരും. പിന്നെ നമുക്ക് സ്പീക്കർ വ്യൂ ഉണ്ട്, ഒരാളെ മാത്രം സ്പെസിഫിക് ആയിട്ട് കാണണമെങ്കിൽ സ്പീക്കർ വ്യൂ ഇടുക. അപ്പം സ്പെസിഫിക് ആയിട്ട് കാണണമെങ്കിൽ മൺഡേക്ക് ആണെങ്കിൽ ഇത് കാണും. ജസ്റ്റ് കുറേ ആൾക്കാരുടെ വീഡിയോ കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആൾക്കാരെ കാണാം. ഓക്കെ, അടുത്തത് മീറ്റിലോട്ട് പോവുകയാണ്. മീറ്റിനാണെങ്കിൽ ഗ്യാല വ്യൂ ഉണ്ട്, പക്ഷേ ആൾക്കാരെ പേജ് പേജായിട്ടല്ല കാണിക്കുക, അവരെ ഒരു എണ്ണം മാത്രം. എന്നിട്ട് അവരെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ചില ആൾക്കാർ വിട്ടു പോകത്തില്ലേ, ചില ആൾക്കാർ അതൊക്കെ ടോപ്പിൽ എഴുതി മാത്രമേ വരത്തുള്ളൂ, അവരെ കാണിക്കാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ജസ്റ്റ് പീപ്പിൾ ടൈപ്പ് ചെയ്തിട്ടും സ്ക്രോൾ ചെയ്യുമ്പം എന്നാലേ അവരെ പേര് മാത്രം കാണാൻ പറ്റും, അല്ലാതെ അവരെ കാണാനൊന്നും പറ്റത്തില്ല. അതൊരു ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ ചെറിയ യൂസേഴ്സിനൊക്കെ വലിയ കംഫർട്ടബിൾ തന്നെയാണ്. ചെറിയ വീഡിയോ ചെയ്യുന്നവർക്ക്, ഇപ്പം ഞാൻ ക്ലാസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ ക്ലാസ്സിൽ ഇപ്പം മീറ്റാണ്. അപ്പം മീറ്റ് ചെയ്യുമ്പോഴത്തേന് അധികം ആൾക്കാരൊന്നും കാണാൻ പറ്റത്തില്ല. പകുതി കുറച്ച് നമ്മുടെ 20 സ്റ്റുഡൻസ് ഉണ്ട്, അപ്പോൾ 20 സ്റ്റുഡൻസിൽ 15 സ്റ്റുഡൻസ് വരും, പിന്നെ ബാക്കി 5 സ്റ്റുഡൻസിനെ ജസ്റ്റ് മണ്ടൊക്കെ എഴുതി കാണിക്കത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, അടുത്തത് മേക്കിംഗ് വൺ ഹോസ്റ്റ്. നമ്മൾ ഒരു ഹോസ്റ്റ്, അപ്പം നമുക്ക് സൂമിലോട്ട് ആദ്യം കിടക്കാമല്ലേ, സൂമിനോട് ചോദിച്ചിട്ട് പറയാം. അപ്പം സൂമിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളെ ഹോസ്റ്റ് ആക്കണമെങ്കിൽ ഹോസ്റ്റ് ആക്കാൻ സാധിക്കും, കോ ഹോസ്റ്റ് ആക്കാൻ സാധിക്കുമെങ്കിൽ കോ ഹോസ്റ്റും ആക്കാൻ സാധിക്കും. പക്ഷെ മീറ്റിന് അത് തീർച്ചയായിട്ടും പറ്റത്തില്ല, ഹോസ്റ്റ് ആക്കാനോ കോ ഹോസ്റ്റ് ആക്കാനോ പറ്റത്തില്ല. ആ ഒരു സ്പെസിഫിക് ഇമെയിൽ ഐ ഡിയിലേ വരുന്നേ, അപ്പോൾ ആ ആൾ മാത്രമേ ആ ഒരു ഹോസ്റ്റായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ വിന്നർ, ഈ റൗണ്ടിൻ്റെ വിന്നർ സൂമാണ്. അടുത്തത് സ്ക്രീൻ ഷെയറിംഗ്, സ്ക്രീൻ ഷെയറിംഗ്. ഓക്കെ, അപ്പം സൂമിനായിട്ട് സ്ക്രീൻ ഷെയറിംഗ് നല്ല ക്വാളിറ്റിയിലായിരിക്കും, ലാഗ് ഒന്നും അധികം ഇല്ല, അതാണ് വരുന്നത്. ഓക്കെ, ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണ്, എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ചെയ്യാത്ത, ഞാൻ സൂമിനത്ര ഐഡിയ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. സൂമിൻ്റെ ഐഡി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയും ഞാൻ ഒരു ദിവസം വിടും, അടുത്ത വീഡിയോ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എപ്പോഴെങ്കിലും ഞാൻ ഇടുന്നതാണ് തീർച്ചയായിരിക്കും. അപ്പം അത് കൊടുക്കുന്നതാണ്, സൈഡിലായിട്ട് ഒരു ഇത് വരും, ദാറ്റ്സ് ഓൾ. അപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഓൺ ആക്കുക, നമ്മുടെ ഷെയർ സ്ക്രീൻ ഓൺ ആകും. പക്ഷേ ഹോസ്റ്റ് അലോ ചെയ്തില്ലെങ്കിൽ വി കനോട്ട് ആബ്സല്യൂട്ട്ലി ഷെയർ സ്ക്രീൻ, ഷെയർ സ്ക്രീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ മീറ്റിലൊക്കെ കിടക്കുകയാണെങ്കിൽ ഷെയർ സ്ക്രീന് എല്ലാവർക്കും എനേബിളാണ്, അത് ഹോസ്റ്റിന് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഷെയർ സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല. രണ്ടു പേർക്ക് മൾട്ടി മൾട്ടി ആൾക്കാർക്ക് ഷെയർ സ്ക്രീൻ ചെയ്യാൻ പറ്റും, അത് സൂമിനും പറ്റും, അപ്പോൾ മീറ്റിനും പറ്റും. അപ്പോൾ എൻ്റെ വിന്ന് ബോത്ത്. അപ്പം അടുത്തതെന്ന് വെച്ചാൽ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ആണ് ഞാൻ പറയാൻ പോകുന്നത്, ലിവിങ് ദ മീറ്റിംഗ്. ഓക്കെ, സൂമിലേക്ക് കടന്നു വരുമ്പോഴത്തേന് സൂമിനാണെങ്കിൽ
ലിവിംഗ് മീറ്റിംഗ് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് നമുക്ക് റീജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ആണെങ്കിൽ ലീവ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് നമ്മൾ കയറുന്ന ഇൻ്റർഫേസിലേക്ക് വിടുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി വീണ്ടും കയറണമെങ്കിൽ ഫസ്റ്റ് ഉള്ള പ്രൊസീജിയേഴ്സ് വീണ്ടും ചെയ്യേണ്ടി വരും. പക്ഷേ മീറ്റിന് ഒരു പ്രശ്നവുമില്ല. ജസ്റ്റ് ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഇപ്പം ലീവായി, അറിയാതെ തട്ടിപ്പോയെങ്കിലോ ലീവായി. പക്ഷേ റൂമിന് അതൊരു പ്രശ്നമല്ല. അറിയാതെ തട്ടിപ്പോയാലും തട്ടിയാലും ലീവ് മീറ്റിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ മണ്ടയ്ക്ക് വീണ്ടും ലീവ് മീറ്റിംഗ് എന്ന് പറഞ്ഞു വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. തട്ടി ചെയ്യാൻ പറ്റും, വീണ്ടും അത് ജസ്റ്റ് ഒന്ന് മാറ്റിയാൽ പ്രശ്നമില്ല. അപ്പം മീറ്റിനാണെങ്കിൽ അത് ഒരു പ്രശ്നമേ ഇല്ല. മീറ്റ് ആണെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ വീണ്ടും റീജോയിൻ ചെയ്യാം. ഇപ്പം നമ്മളാണെങ്കിൽ ഇപ്പം ഓഫായെന്ന് വിചാരിച്ചോ, നമ്മുടെ അറിയാതെ കോൾ കട്ടായി പോയെന്നാണ് പറയുന്നത്. കോൾ കട്ടായി പോയി അപ്പോഴത്തേന് വരുമ്പോഴത്തേന് റിട്ടേൺ ടു ഹോം സ്ക്രീൻ, പിന്നെ തൊട്ടടുത്ത റീജോയിൻ എന്ന് പറഞ്ഞു. അപ്പോൾ റീജോയിൻ ചെയ്യൂ, ദാറ്റ്സ് ഓൾ. അപ്പോൾ അത്രയേ ഉള്ളൂ അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പം ഈ ഒരു രണ്ട് ലീവ് മീറ്റിംഗ്, സൈൻ ഇൻ തൊട്ട് ലീവ് മീറ്റിംഗ് വരെ ഞാൻ പറഞ്ഞു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ, ബൈ ബൈ.